ഇത് കേൾക്കുമ്പോൾ കാണികൾക്ക് ഉറപ്പായി ഇദ്ദേഹത്തിന് ഒട്ടും കേൾവിയില്ലാത്ത ആളാണെന്ന്, ജന്മനാ ബദിരനും മൂങ്ങനുമാണെന്ന്. ഈ ചെവിയിൽ ഊതുകയും കൃത്യമായി പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുകയും ചെയ്യുന്നതിന് മുൻപ് വയസ്സ് എത്രയായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 72 എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ പറച്ചിൽ ഒരു ഫൗളായി പോയി. അത്ഭുതങ്ങളും രോഗശാന്തികളും മനുഷ്യന്റെ ഭാവനയല്ല, അതൊരിക്കലെങ്കിലും ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് യേശു നൽകിയ സൗഖ്യങ്ങളാണ് അനേകായിരങ്ങളെ ധ്യാന കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചത്. ദൈവമില്ലെന്ന് വാദിക്കുന്നവരും ക്രൈസ്തവ വിരുദ്ധരും എന്നും തക്കം പാർത്തിരുന്നിട്ടേ ഉള്ളൂ. ട്രാൻസ് എന്ന സിനിമയിലൂടെ ക്രിസ്തീയതയെയും ധ്യാന കേന്ദ്രങ്ങളെയും തട്ടിപ്പിന്റെ ഇടങ്ങളാക്കി ആക്ഷേപിച്ചപ്പോൾ വെള്ളത്തിൽ തുപ്പിയും ആലിംഗനം ചെയ്തും രോഗശാന്തി വരുത്തുന്നവരെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. സംഗതി വ്യക്തമായിരുന്നു. ഓരോരോ സമയങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ കിരകളായി വേണം. അത് ക്രിസ്ത്യാനികളാണെങ്കിലും വേണം. തീവ്ര വർഗീയത പറയുന്നവരെ കാണാത്ത നിങ്ങളുടെ കണ്ണുകളിൽ സ്വസമുദായത്തിൽ കരുതൽ ഉത്ബോധിപ്പിക്കുന്നവരെ കാണും. അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ മാത്രം. ഇതാ ഇപ്പോൾ ബ്രദർ സാബുവാറത്തൊട്ടിയാണ് ഇര. ജന്മനാ കേൾവി ശക്തിയില്ലാത്ത ഒരു വ്യക്തിയെ യേശു സുഖപ്പെടുത്തിയെങ്കിൽ, അതിന് ബ്രദർ സാബു ആറത്തൊട്ടിയുടെ സാന്നിധ്യമുണ്ടായെങ്കിൽ, അത് ആരുടെ ഉറക്കമാണ് കെടുത്തിയത്? ഈ പകർച്ചവ്യാധിക്കാലത്തും ബിരിയാണിയിൽ തുപ്പി ആത്മീയത വിളമ്പിയവരുടേതോ അതോ വെള്ളത്തിൽ തുപ്പി നൽകുന്ന രോഗശാന്തിക്കാരുടേതോ? ഇതേക്കുറിച്ച് വന്നൊരു കുറിപ്പാണിത്. ഇടത് ചെവിക്ക് ജന്മനാ കേൾവി ശക്തിയില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ബ്രദർ സാബു ആറത്തൊട്ടി എന്ന പ്രമുഖ വചനപ്രഘോഷകൻ സത്യദൈവമായ യേശു ക്രിസ്തുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും തൽഫലമായി യേശു ആ വ്യക്തിയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ഇത് ചിലരുടെ ഉറക്കം കെടുത്തുകയും ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇതിനെ പരിഹസിച്ചുകൊണ്ട് വാർത്തകൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാ മധ്യേ എത്ര വയസ്സുണ്ട് എന്ന ബ്രദർ സാബു ആറത്തൊട്ടിലിന്റെ ചോദ്യത്തിന് വയോധികനായ ആ പിതാവ് നൽകിയ മറുപടിയെ കേന്ദ്രീകരിച്ചാണ് പലരുടെയും പരിഹാസം. ഷാജൻ സക്കറിയയുടെ കണ്ടെത്തൽ യേശു വീണ്ടും പിറന്നു എന്നാണ്. ഈ ചെവിയിൽ ഊതുകയും കൃത്യമായി പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുകയും ചെയ്യുന്നതിന് മുൻപ് വയസ്സ് എത്രയായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 72 എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ പറച്ചിൽ ഒരു ഫൗളായി പോയി. അത് ഇമ്മാനുവൽ ഇപ്പൊ വരും എന്നും പറഞ്ഞ് കോട്ട കെട്ടി കാത്തിരിക്കുന്ന ചിലരെ ഓർത്തിട്ടായിരിക്കും. അല്ല കേട്ടോ, ഇത് കത്തോലിക്കാ സഭയാണ്. ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ഇത് മനസ്സിലാവേണ്ടതാണ്. പിന്നെ വ്യക്തമായി ഈ വീഡിയോയിൽ കേൾക്കാം കേട്ടോ, ബ്രദർ സാബു ആറത്തൊട്ടി അദ്ദേഹം ഇടത് ചെവി എന്ന് വ്യക്തമായി പറയുന്നത്. അധികാര നാമത്തിൽ ഇതാ സങ്കല്പിക്കൂ, ജന്മനാ കേവില്ലാത്ത ഇടത് ചെവി തുറക്കപ്പെടട്ടെ, ഇടത് ചെവി തുറക്കപ്പെടട്ടെ, ജന്മനാ കേവില്ലാത്ത ഈ കാത് തുറക്കപ്പെടട്ടെ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 70 വയസ്സ് പ്രായമുള്ള ഈ പിതാവിന്റെ കാതുകൾ. അത് വലത് ചെവിയിലൂടെയാണ് ചോദിക്കുന്നത്. ശേഷം വലത് ചെവി അടച്ചിട്ടാണ് ഇടത് ചെവിയിലൂടെ സംസാരിക്കുന്നത്. ഒരു എപ്പിസോഡാണ് താങ്കളുടെ ലക്ഷ്യമെങ്കിൽ അത് അങ്ങനെയാവട്ടെ. ഇനി മറ്റൊരാളുടെ ചോദ്യം സാബു ആറത്തൊട്ടിക്ക് സ്വന്തം കഷണ്ടി മാറ്റിക്കൂടെ എന്നാണ്. ഇത്രയും ഒക്കെ പ്രാർത്ഥനാപരവും അത്ഭുതശക്തിയും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങളുടെ കഷണ്ടി മാറ്റാൻ എന്താണ് പറ്റാത്തത്? അതിനുള്ള ഉത്തരം അങ്ങേരുടെ വീഡിയോയ്ക്ക് താഴെ ഒരു സഹോദരി തന്നെ കൊടുത്തിട്ടുണ്ട്. ആഹാ, നല്ല വിഡിത്തം വിളമ്പൽ. ക്രിസ്തു ജനിച്ചത് ഒരു സാധാ മരപ്പണിക്കാരൻ തച്ചന്റെ കുടുംബത്തിലാണ്. എന്തേ ഈശോ തന്നെ ധനികനാക്കിയില്ല? ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്ത അവൻ എന്തേ തനിക്ക് വേണ്ടി അത്ഭുതമൊന്നും ചെയ്തില്ല? മരിച്ചവനെ ഉയർപ്പിച്ചവൻ എന്തുകൊണ്ട് കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിച്ചില്ല? കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവനെ കുരിശിൽ കിടക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് മറ്റൊരാളോട് അപേക്ഷിക്കേണ്ടതുണ്ടോ? കൈപ്പേറിയ മീറ കലർത്തിയ വീഞ്ഞ് രുചിച്ചു നോക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് തുല്യമാണിത്. കഷണ്ടി ഒരു കുറവായിട്ട് നിങ്ങൾക്കല്ലേ തോന്നുന്നത്? അദ്ദേഹത്തിന് അത് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലോ? പിന്നെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്കല്ല, പൊതു നന്മയ്ക്കാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചത് പൗലോസ്ലിഹയാണ്. അറിവില്ലെങ്കിൽ അത് വിളിച്ചു പറഞ്ഞ് അത്തരത്തിൽ ഉള്ള കുറച്ചു പേരെ കൂടി കൂട്ടി ലൈക്ക് കൂട്ടാം. എന്നല്ലാതെ താങ്കളുടെ വീഡിയോയ്ക്ക് യാതൊരു ഉപകാരവുമില്ല. സോറി സഹോദര, ഇനി ഒന്നുകൂടി, പാസ്റ്റർ സാബു അല്ല, അദ്ദേഹം കത്തോലിക്കാ സഭയിൽ അംഗമാണ്. ഞങ്ങൾ ആരെയും പാസ്റ്റർ എന്ന് വിളിക്കാറുമില്ല. മണ്ടത്തരത്തിനൊരു പരിധിയിലേ ഇങ്ങനെ ഉളുപ്പില്ലായ്മ വിളിച്ചു പറയാൻ താങ്കൾക്ക് എത്ര കിട്ടുന്നുണ്ട് എന്ന്. ഇതാ സഹോദരിയുടെ ചോദ്യമാണ്. ഇവിടെയും വയറ്റിപ്പഴപ്പാണ് പ്രശ്നം. ക്രിസ്ത്യാനിക്കെതിരെ കന്യാസ്ത്രീ മഠങ്ങൾക്കെതിരെ സ്ഥിരം കഥകൾ ഉണ്ടാക്കി പടച്ചുവിടുന്ന ഇദ്ദേഹത്തിന് ഇതൊരു എപ്പിസോഡാണ്, ചാനലുകളുടെ അന്തിച്ചർച്ച പോലെ.
ബൈബിളിന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എവിടെയൊക്കെ ദൈവത്തെ ആരാധിക്കാൻ ദൈവജനം ഒരുമിച്ചു കൂടുന്നോ അവിടെയെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ പിശാചിന്റെ ആധിപത്യങ്ങൾ തകരുകയും സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവർ അലറി വിളിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ അടുത്ത നാളുകളിൽ യേശുനാമത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ കാണുമ്പോൾ അത് ചിലരുടെ ഉറക്കം കെടുത്തുകയും ചിലർ സോഷ്യൽ മീഡിയയിൽ അലറി വിളിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇക്കൂട്ടരെ നയിക്കുന്ന ആത്മാക്കൾ എന്താണെന്ന് വിശ്വാസികൾ തിരിച്ചറിയണം. ആത്മീയ ശുശ്രൂഷകളുടെ പേരിൽ ചില വ്യക്തികൾ നടത്തുന്ന തട്ടിപ്പുകളെ എതിർക്കേണ്ടതാണ്. എന്നാൽ എല്ലാം തട്ടിപ്പാണ് എന്ന രീതിയിൽ പ്രചരണങ്ങൾ നടത്തുന്നവരെ നാം സൂക്ഷിക്കണം. ബ്രദർ സാബുവാറത്തൊട്ടിൽ എന്ന വചനപ്രഘോഷകനെ ദൈവം ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ട് അനേകരിലേക്ക് ക്രിസ്തുവിന് സുവിശേഷം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിലൂടെ അനേകം അത്ഭുതങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. ഇതിലൂടെ കർത്താവായ യേശുവിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത്. അതിനാൽ ഇത്തരം സംഭവങ്ങളെ എതിർക്കുന്നവർ ക്രിസ്തുവിന്റെ പ്രവർത്തികളെ തന്നെയാണ് എതിർക്കുന്നത്.